ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ലൈവായിട്ട് കാണുന്ന ഫൈനൽ മേ ബി ഹണ്ട്രഡ് മീറ്റർ സ്പ്രിൻ്റ് ആയിരിക്കാം ഞാനും ഈ തവണ ലൈവായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അമേരിക്കയുടെ നോവ ആണ് ഫസ്റ്റ് പൊസിഷനിൽ എത്തിയിട്ടുള്ളത് സെക്കൻഡ് പൊസിഷനുമായിട്ട് സീറോ പോയിന്റ് സീറോ സീറോ ഫൈവ് സെക്കൻഡ്സിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫൈനലായിരുന്നു ഈ തവണത്തത് അപ്പോൾ പണ്ടൊക്കെ ഹൺഡ്രഡ് മീറ്റർ സ്പ്രിൻറ്റിൽ സ്റ്റാർട്ടിങ്ങിന് ആ ഒരു ഗൺ ഷോട്ട് എന്ന് പറയുന്നത് മാനുവലി ഒരാൾ ഏറ്റവും എൻഡിൽ നിന്നിട്ട് ഗണ്ണ് ഷൂട്ട് ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ എട്ട് ആളുകളും ആ ഗൺ ഷോട്ട് കേട്ടിട്ടാണ് എന്ത് ചെയ്യുക അവരുടെ റേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ഓരോ അത്ലറ്റിൻ്റെയും ബാക്കിൽ സ്പീക്കർ ബോക്സുകൾ വെച്ചിട്ടുണ്ട് ഈ സ്പീക്കർ ബോക്സിൽ ഗൺഷോട്ടിൻ്റെ സൗണ്ട് പ്ലേ ചെയ്യുകയാണ് ചെയ്യുക അതും ഒരുമിച്ച് സൗണ്ട് പ്ലേ ചെയ്യും ഈ അത്ലറ്റുകളെല്ലാം ആ സൗണ്ട് കേട്ടിട്ട് അവരുടെ റേസ് സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു മാറ്റം പിന്നിൽ ആക്ച്വലി ഒരു മാത്തമാറ്റിക്സ് ഉണ്ട് നമുക്കറിയാം സൗണ്ടിനെ ട്രാവൽ ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ ഉണ്ട് അതുകൊണ്ട് തന്നെ എട്ട് ഒരു എൻഡിൽ നിന്ന് ഒരാൾ ഗണ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഗൺഷോട്ടിൻ്റെ സൗണ്ട് എട്ടാമത്തെ ആളുടെ ചെവിയിലെത്താൻ കുറച്ച് ടൈം ഗ്യാപ്പ് ഉണ്ട് ഏകദേശം സീറോ പോയിന്റ് സീറോ ത്രീ സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ ആൾ കേട്ട് കഴിഞ്ഞ് സീറോ പോയിൻ്റ് സീറോ ത്രീ അല്ലെങ്കിൽ സീറോ പോയിന്റ് സീറോ ടു എയ്റ്റ് സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് എട്ടാമത്താണ് ആ സൗണ്ട് കേൾക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിയാക്ഷൻ ടൈമിലും അതെന്തെയ്യും അത് ഡെഫിനിറ്റ്ലി അഫക്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഈ ഒരു മാറ്റം വരുത്തുകയും എട്ട് സ്പീക്കർ ബോക്സിലൂടെ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് എല്ലാവർക്കും ഗൺഷോട്ട് കേൾക്കുന്ന രൂപത്തിലേക്ക് മാറ്റിയത് അപ്പോൾ ആക്ച്വലി ഈ വർഷത്തെ ഫസ്റ്റും സെക്കൻഡും തമ്മിലുള്ള ഡിഫറൻസ് സീറോ പോയിൻറ്റ് സീറോ സീറോ ഫൈവ് സെക്കൻഡ്സാണ് സോ മേ ബി സ്പീക്കർ ബോക്സിന് പകരം ആക്ച്വലി ഒരാളാണ് ഗൺഷോട്ട് ചെയ്തിരുന്നുണ്ടെങ്കിൽ നോ ലൈൽസ് ചിലപ്പം ഫസ്റ്റ് റാങ്കിലേക്ക് എത്തില്ലായിരുന്നു